ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൺ അക്കാദമി. ഞാൻ നിങ്ങളുടെ എഡ്യൂക്കേറ്റർ ഇസ്മായിൽ കാലടി. എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യുക. നമ്മൾ പാർട്ട് 7 ഓഫ് മിഷൻ 2020 എന്ന ക്ലാസ് ആണ് നോക്കുന്നത്. LDS, LGS, VEO തുടങ്ങിയ എക്സാംസിന് വേണ്ടിയിട്ടുള്ള മാത്സ് ആൻഡ് മെന്റബിലിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണിത്. അപ്പൊ ഇതിൽ നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 126/2017 LGS ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. അപ്പൊ അതിലെ 7-ാമത്തെ ക്വസ്റ്റ്യൻ, 27-ാമത്തെ, മൊത്തം 27-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. അനുവിന്റെ അച്ഛന്റെ വയസ്സ് അനുവിന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. അനുവിന്റെ വയസ്സിന്റെ 1/3 അനുവിന്റെ അനിയത്തിയുടെ പ്രായം. അനിയത്തിക്ക് 3 വയസ്സാണെങ്കിൽ അനുവിന്റെ അച്ഛന്റെ വയസ്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് അനുവിന്റെ അച്ഛനുള്ളത് അനുവിന്റെ വയസ്സിന്റെ 4 ഇരട്ടിയാണ്. അനുവിന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ അനിയത്തിയുടെ 1/3 എന്ന് പറഞ്ഞു. അനിയത്തിക്ക് 3 വയസ്സാണെങ്കിൽ അനുവിന് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, റിവേഴ്സ് ആയിട്ട് ചെയ്യുക. ഇതിൽ റേഷ്യോ ഒന്നും വേണ്ട. ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിട്ടുള്ളത് ആദ്യം അനിയത്തിയുടെ മാത്രം വയസ്സേ തന്നിട്ടുള്ളൂ. അതിൽ നിന്ന് റിവേഴ്സ് ആയിട്ട് ചെയ്തു നോക്കുക. അനിയത്തിക്ക് 3, അനുവിന്റെ 1/3 അനിയത്തി. അതായത് അനിയത്തിയുടെ 3 ഇരട്ടിയായിരിക്കും, നേരെ തിരിച്ചാണ്. 1/3 ഓഫ് അനു ഈസ് ഈക്വൽ ടു അനിയത്തിയുടെ പ്രായം എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പം അനുവിന് എന്തായിരിക്കും, ഇവിടുന്ന് നേരെ 3 ഇരട്ടി എടുത്താൽ അനുവിന്റെ പ്രായം കിട്ടും. 3 × 3 = 9. അപ്പം നമ്മൾ അനുവിന്റെ വയസ്സിലെത്തി. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്, അനുവിന്റെ അച്ഛന്റെ വയസ്സാണ്, അതിവിടെ എത്രയാണ്, 4 മടങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അനുവിന് 9 ആണെങ്കിൽ അപ്പൊ അച്ഛൻ എത്ര ആയിരിക്കും, 9 × 4 = 36 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ എവിടെയെങ്കിലും ഒരു വയസ്സ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്യാൻ തുടങ്ങുക, അതായിരിക്കും ഏറ്റവും എളുപ്പം. അല്ലാതെ എക്സും വൈ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എവിടെയാണോ വയസ്സ് തന്നിട്ടുള്ളത് അവിടുന്ന് റിവേഴ്സ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള വയസ്സിലേക്ക് പോവുക. അതാണ് ഇതിന്റെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1, 4, 9, 16 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നമ്പർ സീരീസ് ആണ്. അപ്പം ഇതിന്റെ റിലേഷൻസ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു വ്യത്യാസത്തിൽ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ആദ്യത്തെ വ്യത്യാസം 3, പിന്നത്തെ 5, പിന്നെ 7. അപ്പൊ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇതൊക്കെ എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് 10 വരെയുള്ള സ്ക്വയേഴ്സ് ഒറ്റയടിക്ക് അറിയണം. 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണ്. 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. 9 3 സ്ക്വയർ ആണ്. അതുപോലെ ഇതെന്താണ്, 16 4 സ്ക്വയർ ആണ്. അപ്പൊ അടുത്ത സംഖ്യ എന്തായിരിക്കും, അടുത്ത സംഖ്യ 5 സ്ക്വയർ ആയിരിക്കും. 5 സ്ക്വയർ എന്താവും, 25 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ചിലപ്പം ഇതിട്ടാലും കിട്ടുമായിരിക്കും. ഇവിടെ 3, ഇവിടെ 5, ഇവിടെ 7, ഇവിടെ നിന്ന് അങ്ങോട്ട് 9. പക്ഷെ ആക്ച്വൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നമ്മൾ മനസ്സിൽ കാണേണ്ടത് പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ള രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യുക. വ്യത്യാസം എല്ലാ ക്വസ്റ്റ്യൻസിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കരുത്. പെർഫെക്റ്റ് സ്ക്വയർ ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും അവർ ഉദ്ദേശിച്ച ശ്രേണി എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുക ക്വസ്റ്റ്യന്. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ 25 ആയിരിക്കും. അടുത്ത് നോക്കാം, കൂട്ടത്തിൽ പെടാത്തത് ഏത്. ഈ കൂട്ടത്തിൽ പെടാത്ത ഇതിലുള്ളത് ഏതാണ് എന്നാണ്. ആദ്യത്തേത് ത്രികോണം, 2 വൃത്തം, സി ചതുരം, 3, 4 സമചതുരം. അപ്പൊ ഇതില് ത്രികോണം, ചതുരം, സമചതുരം ഇതെല്ലാം എന്താണ്, ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചിത്രങ്ങളാണ്. ത്രികോണം എന്ന് പറഞ്ഞാൽ 3 സൈഡ് ഉണ്ടാവും. ചതുരം, സമചതുരവും ഏകദേശം ഒന്ന് തന്നെയാണ്. ഒരു 1 സൈഡുകളെല്ലാം ഈക്വൽ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പക്ഷെ വൃത്തം എന്താണ്, വൃത്തം നമ്മൾ വട്ടത്തിൽ കർവ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഈ ഗ്രൂപ്പിൽ പെടാത്തത്, ബാക്കിയെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഇതിൽ പെടാത്തത് ഏതാണ്, വൃത്തം. ഓപ്ഷൻ ബി, വൃത്തമായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഈ കൂട്ടത്തിൽ പെടാത്തത് വൃത്തമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 7 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യത്തെ 7 ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്, 1 മുതൽ നമ്മൾ അങ്ങോട്ട് കൂട്ടി തുടങ്ങിയാൽ നമുക്ക് കിട്ടും. അതാണ് അതിന്റെ ഡയറക്റ്റ് വേ. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആവറേജിന്റെ കോഴ്സിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അതായത് തൊട്ടടുത്തുള്ള ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്പമുള്ള കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സോ ഈവൺ നമ്പേഴ്സോ ആണെങ്കിൽ അതിൽ ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ നടുവിലുള്ള നമ്പർ ആയിരിക്കും അതിന്റെ മൊത്തം എണ്ണം. ഓഡിലാണ് ഉള്ളതെങ്കിൽ, ഒറ്റ സംഖ്യ ആണെങ്കിൽ അതിലെ നടുവിലുള്ള നമ്പർ ആയിരിക്കും അതിന്റെ ശരാശരി. അതായത് ഇവിടെ ഇപ്പോൾ 7 സംഖ്യകളുണ്ട്. അപ്പം 7 സംഖ്യകളാകുമ്പോൾ ഇങ്ങോട്ട് 3 എണ്ണവും ഇങ്ങോട്ട് 3 സംഖ്യകളും ഉണ്ടാവും. ഈ നടുവിലുള്ള സംഖ്യ ആയിരിക്കും അതിൻ്റെ ആവറേജ്. അപ്പോൾ ആ നടുവിലുള്ള സംഖ്യ ഏതാണെന്ന് കണ്ടെത്തിയാൽ മതി. ഓരോന്നും ആഡ് ചെയ്തിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എഴുതി നോക്കാം. ആദ്യത്തെ ഒറ്റ സംഖ്യ 1, 2-ാമത്തേത് 3, പിന്നെ 5. 5 കഴിഞ്ഞിട്ട് 4-ാമത് വരുന്ന ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ 7.
പിന്നെ ഇങ്ങോട്ട് മൂന്ന് സംഖ്യകൾ ഉണ്ടാവും, അതൊന്നും എഴുതിയിട്ട് ആവറേജ് എടുക്കേണ്ട കാര്യമില്ല, കാരണം ഇതിന്റെ നടുവിലുള്ള നമ്പർ എന്താണ്? ഏഴാണ്. അപ്പൊ ഇതിന്റെ ആവറേജും ഏഴായിരിക്കും. റൈറ്റ് ആൻസർ ഏഴായിരിക്കും. റൈറ്റ് ആൻസർ. അങ്ങനെയാണ് ആവറേജിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ സോൾവ് ചെയ്യുന്ന, പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന ഐഡിയ ആണിത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഏഴ് സംഖ്യകൾ മൊത്തം ഉണ്ട്, അപ്പൊ അതിന്റെ നടുവിലെ നമ്പർ ആയിരിക്കും, കാരണം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒറ്റ സംഖ്യകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ആദ്യത്തെ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ തുടർന്നുകൊണ്ടിരിക്കുന്ന സീരീസ് ആകുമ്പോൾ, കോൺസിക്യൂട്ടീവ് സീരീസ് ആകുമ്പോൾ അതിലെ മിഡിൽ നമ്പർ ആയിരിക്കും എപ്പോഴും അതിന്റെ ശരാശരി. ആ ഒരു ഐഡിയ ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഏഴായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 60 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്പീഡ് തന്നിട്ടുണ്ട്, സ്പീഡ് 60 കിലോമീറ്റർ, ഒരു മണിക്കൂറിൽ 60 കിലോമീറ്റർ പോകുമെന്നാണ് അതിന്റെ സ്പീഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം പോകും എന്നാണ്. ഒരു മണിക്കൂറിൽ 60 ആണെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് എത്ര പോകും? 5 × 60 ചെയ്താൽ മതി. റൈറ്റ് ആൻസർ 300 ആയിരിക്കും. മൊത്തം 5 മണിക്കൂർ കൊണ്ട് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 300 കിലോമീറ്റർ ആയിരിക്കും. 31 ആൻസർ സി ആയിരിക്കും, റൈറ്റ് ആൻസർ. അപ്പം സിമ്പിളാണ്, കൂടുതൽ ആലോചിക്കാനൊന്നുമുള്ള ക്വസ്റ്റ്യൻ അല്ല. നമുക്കിനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, 32-ാമത്തെ ക്വസ്റ്റ്യൻ. 901 × 15, 89 × 15, 10 × 15 ഇവ ഗുണിച്ച് കിട്ടുന്നത് -×15 തുല്യമാണ്. കൂട്ടുന്നതാണ്, ഗുണിച്ച് കൂട്ടുന്നത് എന്നാണ്. അപ്പോൾ 3 പ്രൊഡക്റ്റുകൾ ഉണ്ട്, ഇതെല്ലാം ഗുണിച്ച ശേഷം ഇവയെല്ലാം തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ ഇവിടെ നമ്മൾ എന്ത് നമ്പർ എഴുതിയാലാണ് തുല്യമാവുക എന്നാണ്. ഒരു 15 അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. എഴുതി നോക്കിയാൽ വളരെ സിമ്പിളാണ് സംഭവം. 901 × 15 എന്ന് എഴുതി, +89 × 15 +10 × 15. അപ്പം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ 3 ടേമിലും ഇത്, കാരണം നമ്മൾ എന്തായാലും ബോർഡ് മാസ് പ്രകാരം ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പം ഈ 3 കഷ്ണങ്ങളിലും ഒരു 15 കോമൺ ആയിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക, ആ 15 അങ്ങോട്ട് പുറത്തെടുക്കുക. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ കഴിഞ്ഞു. 15 പുറത്തെടുക്കുമ്പോൾ ഇവിടെ 901 പ്ലസ് ആ +89, അടുത്തത് +10 ഉണ്ടാവും. 15 പുറത്ത് ബ്രാക്കറ്റിന് പുറത്തും ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യുക, ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. 901 + 89 ഇത്രാവും, 990 ആവും. ഒരു 10 കൂടെ ആഡ് ചെയ്യും, 1000 ആവും. അതായത് 1000 × 15 എന്നുള്ള രീതിയിൽ അതിന് എഴുതാൻ പറ്റും. അല്ലാതെ ഇത് മൊത്തം ആഡ് ചെയ്തിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ 15 അങ്ങോട്ട് പുറത്തെടുത്തു. നമുക്കിവിടെ ഈ ഡാഷിൽ എന്തായിരിക്കും സൂട്ട് ആവുന്നത്? 1000 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പൊ ഇതിലും നമ്മൾ ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു. തീർച്ചയായും ഈ കോഴ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒരു റേറ്റിംഗ് നൽകാൻ ശ്രദ്ധിക്കുക. റൈറ്റ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിവ്യൂസ് നൽകാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ കോഴ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.